നിർമാർജനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് 6 ദിവസങ്ങൾ ഇന്ന് പിന്നിടുകയാണ്. ആത്മന തിരുവരികൾ സംബന്ധിച്ച് ആ രൂപിയിൽ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ ഇടപെടണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ലോകത്തെ നീ കീഴടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. നമ്മുടെ റീജിയൻ 101 മണിക്കൂർ അഖണ്ഡ ജപമാല ചൊല്ലി മണിക്കൂറുകൾ ദൈവത്തിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയാണ്. ഒരു പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കാതെ പാഴ് പ്രാർത്ഥനയായി കടന്നു പോകില്ല. മക്കൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെ പിതാവായ ദൈവം ആ പ്രാർത്ഥനകളെ സ്വീകരിക്കുമെന്നും അനുഗ്രഹിക്കുമെന്നും ഈശോയുടെ തിരുവചനം സാക്ഷിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:18-19 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ 2-3 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എന്റെ സ്വർഗത്തിലെ പിതാവ് സാധിച്ചു തരും. ഇന്ന് 2-3 പേരല്ല, 1000-ഉം 10,000-ഉം കൂട്ടായ്മയോടെ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ത്? ഈശോ, ഈ സന്നിഗ്ധാവസ്ഥയിൽ, ഈ വിഷമഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. ലോകം മുഴുവൻ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഒരുമയോടെ പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാനെ, ഞങ്ങളിലേക്ക് നോക്കണമേ, അടച്ച കണ്ണുകൾ തുറക്കണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കരുണ വർഷിക്കണമേ. മക്കളായ ഞങ്ങളൊക്കെ വഴിവിട്ടവരായിരുന്നു, എന്നാൽ ഇത് യഥാർത്ഥ വഴിയിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നു. തമ്പുരാനെ, കൃപ വർഷിക്കണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:41-42 ഈശോ പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്: മർത്ത മർത്ത, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥതയുമാണ്, മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് ഒരിക്കലും എടുക്കപ്പെടുകയില്ല. ഇന്ന് ഈശോ നമ്മൾ ഓരോരുത്തരും പറയുന്ന വാക്യം ഇതാണ്: മക്കളെ, ഇപ്പോൾ നിങ്ങൾ ശരിയായ ട്രാക്കിലാണ്, നല്ല ഭാഗം നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. ജീവിതത്തിൽ ഒത്തിരി നിങ്ങൾ ഓടി, ഒത്തിരി നേടി, പക്ഷെ ഓടിയതൊന്നും ഓടേണ്ട വഴിയിലൂടെ ആയിരുന്നില്ല, നേടിയതൊന്നും നേടിയെടുക്കേണ്ട വഴിയിലൂടെയും ആയിരുന്നില്ല. എന്നാൽ ഒരു വേള നിങ്ങളുടെ ഓട്ടത്തിന് സ്റ്റോപ്പ് ഇട്ടിട്ട് തമ്പുരാനിലേക്ക് നിങ്ങൾ നോക്കി, ഇതാ തമ്പുരാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കരുണ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളേക്ക് എവിടേക്കാണ് പോകേണ്ടത്? എവിടെയൊക്കെയാണ് ഞങ്ങൾ പോകേണ്ടതെന്നാണ് നിന്റെ ഇഷ്ടം. സ്വർഗത്തിന്റെ ഇഷ്ടം എന്താണ്? ഞങ്ങൾ അവിടേക്ക് പോകാം. ലോകം മുഴുവനും യേശു രക്ഷകരുടെ നാഥനുമാണെന്ന് അറിയാൻ ഞങ്ങളെ ഉപകരണങ്ങളാക്കി മാറ്റണമേ. ഇത് ആഗ്രഹത്തോടെ ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങളുടെ ആഗ്രഹമല്ല തമ്പുരാനെ, നിന്റെ ആഗ്രഹം ഞങ്ങളിലൂടെ നടക്കട്ടെ. ഞങ്ങളുടെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം ഞങ്ങളിലൂടെ പ്രവർത്തിക്കട്ടെ. പരിശുദ്ധ മറിയം പറഞ്ഞല്ലോ, പരിശുദ്ധ അമ്മ പറഞ്ഞല്ലോ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ, നിന്റെ ഇഷ്ടം എന്നിലൂടെ നടക്കട്ടെ. അതേ ബോധ്യത്തോടെ ഞങ്ങളും പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ.
ശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്ക് എന്നെ അയക്കേണമേ. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ അവധിക്കാൻ. പരിശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്ക് എന്നെ അയക്കേണമേ. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ ആഗ്രഹത്തോടെ ഒരുക്കിക്കൂടെ. പരിശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്ക് എന്നെ അയക്കേണമേ. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ. നമ്മളിലെ ആനന്ദ ഭാവമൊക്കെ മാറ്റി, ഈഗോ മാറ്റി ഈശോയോട് പറയാൻ, ഞങ്ങൾ ഇഷ്ടമുള്ളിടത്തേക്ക്, നിന്റെ ഇഷ്ടമുള്ളിടത്തേക്ക് ഞങ്ങളെ അയക്കുക, ഞങ്ങൾ പോകാം, വചനം പങ്കുവയ്ക്കാം, ഈശോയ്ക്ക് സാക്ഷികളായിട്ട് മാറാം, ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്ക് എന്നെ അയക്കേണമേ. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുവാൻ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ആരുടെയും ഇഷ്ടപ്രകാരങ്ങൾ, സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് പാടി പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്ക് എന്നെ അയക്കേണമേ. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനു മുൻപ് സർവരും ഈശോയിലൊന്നാകുക. മുഖ്യദൂതൻ എന്നെ സഹായിക്കും, മുഖ്യദൂതൻ മാധ്യസ്ഥൻ നമുക്ക് തേടി പ്രാർത്ഥിക്കാം. കാരണം ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ സാത്താൻ നമ്മളെ തടസ്സപ്പെടുത്താൻ മുൻപേ ഉണ്ടാവും. എങ്കിൽ മുഖ്യദൂതൻ പടനയിക്കുമ്പോൾ, അവൻ കൂടെയുള്ളപ്പോൾ സാത്താനെ അട്ടിപ്പായിക്കാൻ ഈശോയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന പ്രകാരം, നയിക്കുന്ന പ്രകാരം നയിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് മുഖ്യദൂതന്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മുഖ്യ ദൂതനായ വിശുദ്ധ മിഖായേലേ, പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ. പിശാചിന്റെ ദുഷ്ടതയിൽ കെണിയിലിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോട് പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ നശിപ്പിക്കാൻ ലോകം എന്നും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാനുകൂലികളെയും, അല്ലയോ സ്വർഗീയ സൈന്യാധിപ, അന്ന് ദൈവത്തിന്റെ ശക്തിയ നരകാഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേ. ആമേൻ. ഒരിക്കലൂടെ, പരിശുദ്ധാത്മാവേ നീ പോകാൻ കൊതിക്കുന്ന ദേശത്തേക്ക് എന്നെ അയക്കേണമേ. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനു മുൻപായി സർവരും ഈശോയിലൊന്നാകുക. പ്രിയമുള്ള സഹോദര സഹോദരി, രണ്ട് കരങ്ങളും നിന്റേതായ നാഥനിലേക്ക് ആത്മനാ നീട്ടി പിടിച്ചുകൊണ്ട് അവനെ ഒന്ന് സ്തുതിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവേ ഇതാനെന്നെ അയച്ചാലും, പിതാവേ ഇതാനെന്നെ അയച്ചാലും, എനിക്ക് ശക്തി തരണമേ. ഈശോയെ നിനക്ക് വേണ്ടി ജീവിക്കാൻ ശക്തി തരണമേ. ലോകാരൂപിയോട് പോരാടാൻ ദശതാരൂപിയെ സഹായിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യമാരുടെ ശക്തി ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ, സാത്താന്റെ ശക്തിയെ കീഴടക്കട്ടെ. ഈശോയെ നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ചുരുളുകൾ ഉയരട്ടെ, പ്രാർത്ഥനയുടെ ചുരുളുകൾ ഉയരട്ടെ. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. കൂടുതൽ തീക്ഷണതയോടെ മക്കൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ക്രമ ഓരോ മക്കൾ കൊടുക്കണമേ. കുടുംബത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നമ്പരാനെ പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളും സ്ത്രീയുടെ സ്വസ്ഥരാണ്. വിളിക്കുന്ന ഓരോ മനുഷ്യനും ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. അച്ഛാ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിവിധ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ അസ്വസ്ഥരാണ്, കുടുംബത്തിൽ ഞങ്ങൾ അസ്വസ്ഥരാണ്. എന്ത് ചെയ്യണം? ഈശോ, ഈ അസ്വസ്ഥതകളിലേക്ക് ഈ നിമിഷം നീ സ്വർഗത്തിൽ നിന്ന് നോക്കണമേ. നിനക്കിന് രക്തമൊഴുക്കി ഈ വൈറസിന്റെ എല്ലാ ശക്തിയെയും തുടച്ച് നീക്കണമേ. നിന്റെ ആത്മാവിന് ശക്തി ഓരോ മക്കളിലേക്ക് വ്യാപിക്കട്ടെ. ലോകത്തിന്റെ ശക്തിയെ തിരിച്ചറിയട്ടെ. ദുഷ്ടാരൂപിയല്ല, ലോകത്തിന്റെ അരൂപിയല്ല,
ദൈവത്തിന്റെ അരുവി ഈ ലോകം മുഴുവൻ കീഴടക്കട്ടെ. ദൈവത്തിന്റെ ശക്തിയെ ലോകം അറിയട്ടെ. വിജാതിയർ പോലും ഇതിന്റെ നാമത്തെ സ്തുതിക്ക് വരട്ടെ വരച്ചിട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച കാലഘട്ടങ്ങളിൽ നൽകിയ ഓരോ അത്ഭുതങ്ങളും ചെയ്ത ഓരോ അത്ഭുത പ്രവർത്തികളിലൂടെ വിജാതിയർ പോലും ദൈവത്തെ സ്തുതിച്ചില്ലേ? അതുപോലെ ഈ നിമിഷങ്ങളിൽ വിജാതിയർ പോലും ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ഈശോയെ രക്ഷകൻ ആദരമായിട്ട് അനുഭവിക്കുവാൻ ഞാൻ ഏറ്റു പറയുവാൻ സഭ ഓരോരുത്തർ കൊടുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ജോലിയെടുക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ അവരെ തൊടാൻ, അവരെ ദുഷ്ടാരൂപെ തൊടാൻ, സർവാന്റെ ശക്തിയെ തൊടാൻ അനുവദിക്കരുതേ. അവരെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ. ഈശോയെ നിരത്തിരക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും. നിരത്തിരക്തത്തിന്റെ ശക്തി ലോകം അറിയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഈശോയെ മനുഷ്യൻ ഈ ലോകത്തിനോട് നീ ഇറങ്ങി നടക്കണമേ. ഓരോ കുടുംബങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലണമേ. ഇന്ന് ഈ നിമിഷം ഈ ശുശ്രൂഷയുടെ കടന്നു പോകുന്ന ഈ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ഭവനങ്ങളിലേക്ക് ഹൃദയങ്ങളിലേക്ക് നീ ഇറങ്ങിച്ചെല്ലണമേ. ഈശോയെ എനിക്ക് നൽകിയ പൗരോഹിത്യ അധികാരത്തോടെ ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളിലേക്ക് ഇറങ്ങിത്തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള തിരുവാക്യങ്ങൾ. എപ്രകാരമാണ് ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഈശോ തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥനയിൽ മടുപ്പല്ല വേണ്ടത്, മറിച്ച് പ്രാർത്ഥനയിൽ കൂടുതൽ താല്പര്യം. ഇന്ന് ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു അതിലിരട്ടി താല്പര്യത്തോടെ പ്രാർത്ഥിക്കണം. കാരണം കരമുയർത്തി പ്രാർത്ഥിക്കുന്നവരുടെ കരം കുഴഞ്ഞു പോകാൻ, അവരുടെ കരങ്ങളിലുള്ള കാഴ്ചകളെ സ്വീകരിക്കാൻ തമ്പുരാൻ തയ്യാറാണ്. അവരെ നിരാശരാക്കാൻ തമ്പുരാൻ ഒരുക്കമല്ല. അങ്ങനെയെങ്കിൽ ഈ വിഷമഘട്ടത്തിൽ നിരാശയോടെ നമ്മൾ നടന്നേങ്കരുത്, മറിച്ച് തമ്പുരാനിലെ കരങ്ങൾ നീട്ടണം. തിരുവചന ഭാഗം നമ്മൾ കേൾക്കാം. അമലേക്ക് റഹിദിമിൽ വന്ന ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലേക്കിനുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിന്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്കിനുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറുന്നു. മോശ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്കിയർ കയറി വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹറോനും ഹൂറും അവന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിൽ നിന്നു. സൂര്യാസ്തമയം വരെ അവന്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. ജോഷുവ അമലേക്കിനെയും അവന്റെ ആളുകളെയും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി. കഥാവ് മോശയോട് അരുളി ചെയ്തു, ഇതിന്റെ ഓർമ്മ നിലനിർത്താനായി നീ ഇത് ഒരു പുസ്തകത്തിൽ എഴുതി ജോഷുവയെ വായിച്ച് കേൾപ്പിക്കുക. ആകാശത്തിന് കീഴിൽ നിന്ന് അമലേക്കിന്റെ സ്മരണ ഞാൻ നിശേഷം വായിച്ചു കളയും. മോശ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞു, കർത്താവിന്റെ പതാക കയ്യിലെടുക്കുവിൻ. തലമുറ തോറും കർത്താവ് അമലേക്കിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തീക്ഷ്ണതയോടെ കരമുയർത്തി തമ്പുരാനിലേക്ക് കരങ്ങൾ ഉയർത്തി മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് മോശ നമുക്ക് കാണിച്ചു തരികയാണ്. ജോഷുവ ഇസ്രായേലിന് വേണ്ടി പടതയ്ക്കുമ്പോ മോശയും അഹ്റോനും ഹൂറും മലമുകളിൽ തമ്പുരാനെ സ്മരിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്.
ഓർക്കണം, മോശയുടെ കരം താണു പോയപ്പോഴൊക്കെ ഇസ്രായേൽ പരാജയപ്പെട്ടു. മോശയുടെ കരം ഉയർന്നപ്പോഴൊക്കെ ഇസ്രായേൽ വിജയിച്ചു. നമ്മൾ ഇന്ന് അമലേഖർക്ക് പകരമായി ഈ കൊറോണ വൈറസിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. കരങ്ങൾ ഉയർത്തിയവിടെ പ്രാർത്ഥിക്കണം. നമ്മൾ പരാജയപ്പെടില്ല. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. കരങ്ങൾ ഉയർത്തണമെന്ന് പറയുമ്പോൾ ഈ കരങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ കൈക്ക് വേദനയുണ്ട്. ഓർക്കണം, ഈ കാൽവരിയിൽ ഉയർത്തിയ മരക്കുരിശിൽ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ആകാശത്തിനും ഭൂമിക്കും മധ്യേ ആ മരക്കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ അവരനുഭവിച്ച വേദനയുമായി തുലനം ചെയ്യുമ്പോൾ ഈ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴുള്ള വേദനയൊക്കെ എത്ര നിസ്സാരമാണ്. ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകൾക്കും അതിന്റെ പിന്നിൽ ഒരു സഹനമുണ്ടാവണം, ഒരു ത്യാഗമുണ്ടാവണം, ഒരു വേദന ഉണ്ടാവണം. പ്രിയ ഭർത്താവേ, നിന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ ജോലിയെടുക്കുമ്പോൾ നീ ഭവനത്തിൽ ചുമ്മാതിരിക്കാനുള്ളവനല്ല, മറിച്ച് കരമുയർത്തി നീ പ്രാർത്ഥിക്കണം. പ്രിയ ഭാര്യ, നിന്റെ ഭർത്താവ് ജോലിയെടുക്കുമ്പോൾ നീ സ്വസ്ഥമായിരിക്കാനുള്ളവനല്ല, നീ നിന്റെ ഭർത്താവിന് വേണ്ടി അവനോടൊപ്പം ജോലിയെടുക്കുന്നവർക്ക് വേണ്ടി കരമുയർത്തി തമ്പുരാനോട് പ്രാർത്ഥിക്കണം. പ്രിയ മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കള് വിവിധ സ്ഥലങ്ങളിൽ ജോലിയെടുക്കുമ്പോൾ അവര് സന്തോഷത്തോടെ മടങ്ങി വരാൻ, അവരെ ഈ വൈറസ് ആക്രമിക്കാതിരിക്കാൻ ഭവനങ്ങളിൽ ഇരുന്ന് നിങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കണം. പ്രിയ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കള് വിവിധ സ്ഥലങ്ങളിൽ ജോലിക്ക് പോയിട്ടുണ്ട്, വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ അവരുണ്ട്. ഒരുപക്ഷെ അതിർത്തികളൊക്കെ അടച്ചതുകൊണ്ട് അവർക്ക് സ്വന്തം ഭവനങ്ങളിലേക്ക് വരാൻ പറ്റുന്നില്ലായിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ശക്തി കൊടുക്കണം. ജപമാല മണികൾ കയ്യിലെടുക്കണം, കുരിശ് കയ്യിലെടുക്കണം. അത് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു നാരകീയ ശക്തികളും നമ്മളെയോ നമ്മുടെ മക്കളെയോ ഈ ലോകത്തെ തൊടാൻ ദൈവം അനുവദിക്കില്ല. അതിന് നമ്മൾ തീർച്ചയെടുക്കണം, തീരുമാനമെടുക്കണം. ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ ദേവാലയത്തിൽ ബലിയർപ്പണമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സംബന്ധിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ഭവനങ്ങളിൽ ഇരിക്കുമ്പോ ആത്മന അരൂപിയിൽ ഈ പ്രാർത്ഥനയിൽ തിരുവിലെ നിങ്ങൾ സംബന്ധിക്കണം. ചെയ്യേണ്ട വിധങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ടിവിയുടെ മുമ്പിലിരുന്ന് ഈ കുർബാനയിൽ അരിപ്പായി നിങ്ങൾ പങ്കുചേരുമ്പോ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം പള്ളിയിൽ നിൽക്കുന്നത് പോലെ വിശുദ്ധിയിൽ നിങ്ങൾ സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് തിരികൾ തെളിച്ച് ബൈബിൾ എടുത്ത് മുമ്പിൽ വെച്ച് വെള്ള തുണി വിരിച്ച് അതിന്റെ മുമ്പിൽ നിന്ന് നല്ല ഡ്രസ്സിട്ട് അതിന്റെ മുമ്പിൽ നിന്ന് വിശുദ്ധ വരികയിൽ നിങ്ങൾ സംബന്ധിച്ച് അത്ഭുതങ്ങൾ നമുക്ക് കാണാം. അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ദൈവം നമ്മെ നിരാശയിൽ തള്ളിവിടുന്നവരല്ല. മക്കൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ അനുഗ്രഹം വർഷിക്കും. അതേ പ്രിയമുള്ള സുഹൃത്തെ, നിരാശപ്പെടരുത്. മോശം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. കരങ്ങളുയർത്തി ഒരിക്കൽ കൂടെ സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് തീക്ഷണതയോടെ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ജോലി സ്ഥലത്തെ എല്ലാം സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഉറക്കെ പ്രാർത്ഥിച്ച് സ്വരം ഉയരട്ടെ, നിന്റെ കുടുംബത്തിൽ സ്വരം ഉയരട്ടെ. നിന്റെ കുടുംബത്തിൽ ഇതുവരെ നിന്റെ വാക്കുകൊണ്ട് തെറ്റുപറഞ്ഞ എന്തെങ്കിലുമൊക്കെ അലേടികൾ നിന്റെ ഭവനത്തിലുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയുടെ അലേടിയിലൂടെ അതൊക്കെ മായ്ക്കപ്പെടട്ടെ. യേശുനാമത്തിന്റെ ശക്തി അത് നിന്റെ ഭവനത്തിൽ മുഴുവൻ ഒരു പ്രകമ്പനം കൊള്ളട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നോളമെന്നെന്നും വീണാലും കണ്ണീരൊപ്പി ാരീരം പാടുന്ന കാരുണ്യമേ, കാണാതെ പോകുമ്പോൾ തേടുന്നു പേരും ചൊല്ലി മാതാവെ കാണുമെന്ത് വാത്സല്യമേ. ഇന്നോളമെന്തെന്നും വീണാലും കണ്ണീരൊപ്പി രാരീരം ജീവൻ തരും നാദു
ഞങ്ങളുടെയും ലോകമൊക്കെ ഇടയിൽ മാതാപിതാക്കളുടെയും മേൽക്കരുണയായിരിക്കണമേ.
ശുദ്ധാവിശംശയായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവിടെ ഈ കൊറോണ വൈറസ് മൂലം മരണമടഞ്ഞ ഓരോ ആത്മാക്കൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മരണമടഞ്ഞവരുടെയും കരുണയായിരിക്കണമേ. 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 നിത്യനാമേ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ഇവിടെ നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില് ശുശ്രൂഷയുടെ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. അത് ശമ്പളക്കാർ മാത്രമല്ല, സേവനമായി അർഹിക്കുന്ന ഒത്തിരി ആളുകൾ വിവിധ സ്ഥലങ്ങളിലുണ്ട്. അവരെ ഒരിക്കലും നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന അവരുടെ മേൽ ഒരിക്കലും ഈ ദുരാത്മാവിന്റെ ശക്തി വ്യാപരിക്കരുത്. അവരെ സംരക്ഷണം ചുമതല ഈശോയെ കൊടുത്തുകൊണ്ട് അവരെ സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും സകല ശുശ്രൂഷകളുടെയും കരുണയായിരിക്കണമേ. 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 പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ വർത്തനെ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ വർത്തനെ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ വർത്തനെ, ഞങ്ങളുടെയും ലോകമൊക്കെയുടെയും മേൽ കരുണയായിരിക്കണമേ. ഒരു നിമിഷം ശാന്തമായി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നിങ്ങളുടെ നിയോഗങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക. ഈ നിമിഷം ഈശോ സ്വീകരിക്കും. കരം നീട്ടി നിൽക്കുന്ന അവന്റെ കരങ്ങളിലേക്ക് വച്ചു കൊടുക്കണം. ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. നമ്മൾ ആരെങ്കിലും പ്രാർത്ഥനക്കാരെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ തമ്പുരാനോട് മാപ്പ് ചോദിക്കാം. പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ വീഴാതെ നിലനിൽക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം ഈശോ പറഞ്ഞു, പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം, നിരാശയില്ലാതെ പ്രാർത്ഥിക്കണം, തമ്പുരാനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. മറിയം നല്ല ഭാവം തെരഞ്ഞെടുത്തു. ലുക്കാനുസുവിശേഷം ഓർത്തിരിക്കുക, 10:41-42. മർത്ത മർത്ത നീ പറഞ്ഞതിനെ കുറിച്ച് കുറിക്കുണ്ടാവുകയും സ്വസ്ഥയുമാണ്. മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തു. നല്ല ഭാഗം തെരഞ്ഞെടുക്കുക. അതായത് സുവിശേഷം 18:18-19. നീ ഭൂമിയെ കെട്ടുന്നതെല്ലാം സുഖത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സുഖത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. വീണ്ടും രണ്ടോ മൂന്നോ പേർ യോജിച്ചോ നീ എന്ത് കാര്യവും
എന്റെ സ്വർഗത്തിലെ പിതാവ് സാധിച്ച് കെട്ടാനും അടിക്കാനുമുള്ള അധികാരം നമുക്ക് തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ കൂതാശികളെ ഞാൻ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ഉള്ളിലുണ്ടെങ്കിൽ അതേറ്റു പറയണം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഈ ലോകത്തോട് ഈ ദിവസങ്ങൾ പറഞ്ഞൊരു കാര്യം, ഒരു പക്ഷേ ഉപസാരത്തിന് വേണ്ടി ഒരു വൈദികന്റെ അടുക്കലേക്ക് നിങ്ങൾക്ക് ഇന്ന് പോകാൻ പറ്റുന്നില്ലെങ്കിൽ തെറ്റുണ്ട് എന്ന് ബോധ്യം വന്നാൽ അതിനെ ഓർത്ത് മനസ്തവിച്ച് ആത്മന അത് തമ്പുരാൻ ഏറ്റു പറയണം. അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞ് ഒരു വൈദികനോട് അത് ഏറ്റു പറയണം. തമ്പുരാൻ അതിനെ ക്ഷണിക്കും. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും തോന്നലുണ്ടെങ്കിൽ തമ്പുരാൻ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിന്റെ കുടുംബം രക്ഷപ്പെടും. മോശ കടമ ഉയർത്തി പ്രാർത്ഥിച്ചു. പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കേട്ടു. കരമുയർത്തി പിടിച്ചപ്പോ ഒക്കെ ഇസ്രായേൽ ജനം ജയിച്ചു. ഒരു കുടുംബനാഥ കുടുംബനാഥേ, നീ കരമുയർത്തി മടുപ്പ് കൂടാതെ പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബം രക്ഷപ്പെടും. നിരാശപ്പെടരുത്, ഈശോ കൂടെയുണ്ട്. ഈശോ തരുന്ന വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോ പറയുന്ന പോലെ കേട്ടോ. പരിശുദ്ധ അമ്മ അത് തന്നെ അവിടെ യോഗനാഥ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അവൻ പറയുന്ന പോലെ ചെയ്യണം. അമ്മ കൂടെ നിന്ന് നമ്മെ സഹായിക്കും. ഈശോ പറയുന്നത് മാത്രമേ ചെയ്യാവൂ. നമ്മുടെ കുടുംബം രക്ഷപ്പെടും, നമ്മുടെ ഇടവക രക്ഷപ്പെടും, ഈ ലോകം രക്ഷപ്പെടും, നമ്മുടെ രൂപതകൾ രക്ഷപ്പെടും. പ്രാർത്ഥന കൂട്ടാം. തമ്പുരാനെ കൃപാർശിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് അവർക്കാം. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാരുണ്യ രൂപന്റെ മധ്യസ്ഥ അനുഗ്രഹവും സംരക്ഷണവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.